ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയിലൊന്നാണ് യോഗശാസ്ത്രം. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ആത്മീയ വികാസത്തിനും സഹായിക്കുന്ന ഉത്തമമായ അനുഷ്ഠാനമാണ് യോഗ. ജീവിതശൈലി രോഗങ്ങളും ടെൻഷനും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മാനവരാശിക്ക് യോഗ വലിയൊരു അനുഗ്രഹമാണ്. യോഗ എന്ന വാക്കിന് യോജിപ്പിക്കൽ എന്നാണ് അർത്ഥം. യോഗ എന്നാൽ ശാരീരികമായുള്ള പ്രയോജനം മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യോഗവിദ്യ ഗായത്രിയിൽ നിന്നും ഉദയം കൊണ്ടതാണ്. യോഗ ഒരു തിരിച്ചറിവാണ്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമന്വയമാണത്. ഇത് തന്നെയാണ് ഗായത്രിയും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധവും. യോഗയുടെ വാക്കർത്ഥമായ കൂടിച്ചേരൽ ഉണ്ട് എന്ന പദത്തിൻ്റെ പരിണാമമാണ്. അങ്ങനെ കൂടിച്ചേരലിനും വിഘടനത്തിനും ആധാരമായിട്ടുള്ള ശക്തിയാണ് ഗായത്രി. സൂര്യ നമസ്കാരത്തിൻ്റെ ആധാരമായി കണക്കാക്കപ്പെടുന്നത് ഗായത്രി നമസ്കാരമാണ്. ശരീരത്തിലെ 8 അംഗങ്ങൾ അഥവാ അവയവങ്ങൾ ഭൂമിയിൽ സ്പർശിച്ച് നടത്തുന്ന ഈ അഷ്ടാംഗ നമസ്കാരം ഇന്ന് പല രൂപത്തിൽ ലോകം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ശക്തികളുടെയും പ്രഭാവങ്ങളുടെയും ഇരിപ്പിടവും സ്രോതസ്സുമായ ഗായത്രിയെ നമസ്കരിക്കുന്നു എന്നാണ് ഈ പരിശീലനത്തിൻ്റെ അടിസ്ഥാനം. ആന്തരികമായ ബന്ധം സ്ഥാപിക്കുക, അതുവഴി നമ്മളെ നിയന്ത്രിക്കുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും മേൽ നിയന്ത്രണം നേടുക എന്നതാണ് യഥാർത്ഥ യോഗ. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ നിലനിൽപ്പിൻ്റെ ആധാരങ്ങളായി വിലയിരുത്തപ്പെടുന്നത് 7 ചക്രങ്ങളെയാണ്. യോഗശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന തന്ത്രശാഖയിൽ ചക്രങ്ങളെക്കുറിച്ച് വിശദമായ വിവരണങ്ങളുണ്ട്. ചക്രങ്ങൾ എന്ന വാക്ക് കേൾക്കാത്തവരായി ആരും ഉണ്ടാകുമെന്ന് തോന്നില്ല. നിരന്തരം വൃത്താകാരത്തിൽ ചലിക്കുന്നത് എന്നാണ് സംസ്കൃത പദമായ ചക്രം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ചക്രങ്ങൾ വഴിയാണ് പ്രാപഞ്ചിക ശക്തി അഥവാ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതും ഗ്രന്ഥികളുടെ സഹായത്താൽ നാഡികളിലൂടെ ശരീരം മുഴുവൻ എത്തുന്നതും. മനുഷ്യ ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളും അതുമായി ബന്ധപ്പെട്ട ഓരോ അവയവങ്ങളും കോശങ്ങളും ഈ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചക്രങ്ങളിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥയാണ് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഏതൊരസുഖത്തിനും കാരണം. 7 പ്രധാന ചക്രങ്ങളും എൻഡോക്രൈൻ സിസ്റ്റത്തിലെ 7 പ്രധാന ഗ്രന്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. യോഗയിലൂടെയും ഗായത്രി മന്ത്രജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഗായത്രി മന്ത്രാധിഷ്ഠിതമായ ചികിത്സയിലൂടെയും ചക്രങ്ങളുടെ അസന്തുലിതാവസ്ഥ മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന രോഗങ്ങളെയും മാറ്റങ്ങളെയും സന്തുലിതമാക്കാൻ സഹായിക്കും. 7 ചക്രങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ബീജ അക്ഷരങ്ങളെക്കുറിച്ചും ശാരീരിക ഭാഗങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാമോ? 1-ാമത്തെ ചക്രമായ മൂലാധാരം സ്ഥിതി ചെയ്യുന്നത് നട്ടലിൻ്റെ ഏറ്റവും താഴെയായി ഗുദലിംഗങ്ങളുടെ അനുബന്ധമായ ഊർജ ശരീരത്തിലാണ്. ഭൂമിയുടെ ഊർജം സ്വീകരിക്കുന്ന ഈ മൂലാധാര ചക്രത്തിൻ്റെ പ്രധാന ധർമ്മം ശരീരത്തിലെ ഖരപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും ശരീരത്തിന് പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ ഊർജം സംഭരിക്കലാണ്. വൃക്കകൾ, മൂത്രാശയം, അസ്ഥികൾ, മാംസപേശികൾ എന്നിവയുമായി ബന്ധപ്പെട്ട അഡ്രിനൽ ഗ്രന്ഥികളാണ് മൂലാധാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഭൗതികമായ നിലനിൽപ്പിനുള്ള ചക്രം കൂടിയാണ് മൂലാധാരം. ജീവൻ്റെ നിലനിൽപ്പിൻ്റെ സ്ഥാനവും ഇതുതന്നെയാണ്. സ്വയം തിരിച്ചറിയുന്നതിനും ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഉപകരിക്കുന്നത് മൂലാധാര ചക്രം തന്നെയാണ്. ശരീരത്തിൻ്റെ മുൻപിലും പിൻപിലും ഭാഗങ്ങളിലേക്കും തുറന്നിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ സ്ഥാനം പൊക്കിളിൻ്റെ താഴെയാണ്. ലൈംഗികവും വൈകാരികവുമായ തിരിച്ചറിയലിൻ്റെ സ്ഥാനം കൂടിയായ ഈ ചക്രമാണ് ശരീരത്തിലെ ജീവനാധാരമായ ജലാംശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും. പ്രത്യുൽപാദന അവയവങ്ങൾ, ശക്തി, പൗരുഷം എന്നിവയുമായി ബന്ധപ്പെട്ട സെക്സ് ഗ്രന്ഥികളാണ് സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. 3-ാമത്തെ ചക്രമാണ് മണിപൂരക ചക്രം. പ്രപഞ്ചത്തിൽ നിന്നും സൗരോർജത്തെ സ്വീകരിക്കുകയും ജഠരാഗ്നി നിർമ്മിച്ച് ദഹന പ്രക്രിയയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ധർമ്മം നിറവേറ്റുന്ന മണിപൂരകത്തിൻ്റെ സ്ഥാനം പൊക്കിളിനു മുകളിൽ വാരിയെല്ലുകൾക്ക് താഴെയുള്ള ശരീരഭാഗത്തിനു നേരെ ഊർജ ശരീരത്തിലാണ്. ഈ ചക്രം വിപരീത ചിന്തകളുടെ കേന്ദ്രം കൂടിയാണ്. സ്വാർത്ഥ ചിന്തകളുടെയും മോഹങ്ങളുടെയും കേന്ദ്രമായ ഇവിടെ തന്നെയാണ് ഞാൻ എന്ന ഭാവം കുടികൊള്ളുന്നത്.
എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ കേന്ദ്രത്തിൽ തന്നെയാണ് ആത്മാഭിമാനവും വിവേകവും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നിലകൊള്ളുന്നത് എന്നാണ്. ആമാശയം, കരൾ, കുടൽ എന്നിവയുമായി ബന്ധപ്പെട്ട പാൻക്രിയാസാണ് മണിപൂരക ചക്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി, പാൻക്രിയാസ് ഗ്രന്ഥി. നാലാമത്തെ ചക്രമാണ് അനാഹത ചക്രം. ആധ്യാത്മിക പ്രാധാന്യമുള്ളതും ഏറ്റവും പ്രാധാന്യം നൽകുന്നതുമായ ഒരു ചക്രമാണിത്. ഹൃദയചക്രമെന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്നത് ഈ ചക്രത്തെയാണ്. ഇതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. ഹൃദയസ്ഥാനത്തിനു നേരെ ഊർജ ശരീരത്തിലാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജന്മത്തിലെ നന്മകളുടെ പ്രഭവസ്ഥാനമാണ് ഈ ചക്രം. സ്നേഹം, ദയ, കരുണ, ഉത്തരവാദിത്വം എന്നിവയൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ചക്രകേന്ദ്രത്തിൽ നിന്നാണ്. ഈ കേന്ദ്രത്തിൻ്റെ ശക്തി വിശേഷം കൊണ്ടാണ് സാമൂഹിക പ്രതിബന്ധതയും കടപ്പാടുകളും സൗഹൃദങ്ങളും നന്മയുമൊക്കെ തിരിച്ചറിയാനാകുന്നത്. പഞ്ചഭൂതങ്ങളിലെ വായുവാണ് ഈ കേന്ദ്രത്തിന് ആധാരം. ഹൃദയം, ശ്വാസകോശങ്ങൾ, രക്തചംക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട തൈമസ് ഗ്രന്ഥിയെയാണ് അനാഹത ചക്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അഞ്ചാമത്തെ ചക്രമാണ് വിശുദ്ധി ചക്രം. തൊണ്ടയുടെ ഭാഗത്ത് ഊർജ ശരീരത്തിൽ മുൻപിലേക്കും പിൻപിലേക്കും ഇരുവശത്തുമായി തുറന്നിരിക്കുന്ന ഊർജ കേന്ദ്രമാണിത്. എല്ലാ വിധത്തിലുമുള്ള ആശയവിനിമയങ്ങളും സാധ്യമാക്കി തരുന്ന ചക്രം. ക്രിയാത്മകമായ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നതും ഉൾക്കൊള്ളാനാകുന്നതുമൊക്കെ ഈ ചക്രത്തിൻ്റെ വൈശിഷ്ട്യത്തിലാണ്. ജ്ഞാനവിജ്ഞാനങ്ങൾ ഗ്രഹിക്കുന്നതും ആശയവിനിമയം സാധ്യമാക്കുന്നതുമൊക്കെ ഈ കേന്ദ്രത്തിൻ്റെ ശക്തി വിശേഷത്താലാണ്. പഞ്ചഭൂത തത്വമായ ആകാശമാണ് ഈ ചക്രത്തിൻ്റെ ആധാരം. കഴുത്ത്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്നിവയുമായി ബന്ധപ്പെട്ട തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികളാണ് വിശുദ്ധി ചക്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ആറാമത്തെ ചക്രമാണ് ആജ്ഞാചക്രം. ഷഠാധാരങ്ങളിൽ ആറാമത്തേതു കൂടിയായ ഈ ചക്രം പുരികങ്ങളുടെ മധ്യത്തിനും മൂക്കിൻ്റെ മുകൾ അഗ്രത്തിനും ചേർന്നു വരുന്ന ബിന്ദുവിന് നേരെ മുൻപിലും പിൻപിലും ഊർജ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനസിക വളർച്ചയ്ക്കും പരിവർത്തനത്തിനും ആവശ്യമായ ഊർജം സംഭരിക്കപ്പെടുന്നത് ഈ ചക്രത്തിലൂടെയാണ്. ഭൗതിക ശക്തിയും മാനസിക വികാസവും അതീന്ദ്രിയ തലവുമൊക്കെ തിരിച്ചറിയുന്നത് ഈ കേന്ദ്രത്തിൻ്റെ ശക്തിയിലൂടെയാണ്. സ്വയം മനസ്സിലാക്കുക, അന്തർജ്ഞാനമുണർത്തുക, സ്വത്വം തിരിച്ചറിയുക എന്നിവയൊക്കെ നിർവഹിക്കാൻ സഹായിക്കുന്നത് ആജ്ഞാകേന്ദ്രമാണ്. മനസ്സ്, കണ്ണുകൾ, ചെവികൾ, മൂക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ആറ് ഷഡ ആധാരങ്ങൾ കഴിഞ്ഞാൽ ഏഴാമതായുള്ള ഊർജ കേന്ദ്രമാണ് വളരെ പ്രധാനപ്പെട്ട 1000 പത്മദളങ്ങളോടുകൂടിയ സഹസ്രാര പത്മം സ്ഥിതി ചെയ്യുന്നത്. പടിയാറും കടന്നാൽ ശിവനെ കാണാകും ശിവശംഭോ എന്ന പാട്ട് കേൾക്കാത്തവരുണ്ടാവില്ല. ഒരു വ്യക്തിയുടെ നിറകയ്ക്ക് മുകളിൽ ഊർജ ശരീരത്തിൽ 1000 ദളങ്ങളോടെയാണ് സഹസ്രാരം സ്ഥിതി ചെയ്യുന്നത്. ഈശ്വര പ്രാപഞ്ചിക ചൈതന്യം തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും സഹായിക്കുന്ന കേന്ദ്രം. ഇതിലൂടെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതും. ചുരുക്കത്തിൽ അറിവിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്ന് വിളിക്കാവുന്ന ഈ കേന്ദ്രത്തിൻ്റെ വൈഭവത്താലാണ് ഒരു വ്യക്തി ഇരുളിൽ നിന്നും സമ്പൂർണ്ണ വെളിച്ചത്തിലേക്ക് സഞ്ചരിച്ച് പൂർണ്ണമായ മുക്തി മാർഗത്തിൽ എത്തപ്പെടുന്നത്. തലച്ചോറ്, ഞരമ്പുകൾ, നട്ടെല്ല്, സുഷുമ്നാ നാഡി, ബുദ്ധിശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട പീനിയൽ ഗ്രന്ഥി സഹസ്രാര പത്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പൊതുവിൽ ആധ്യാത്മിക ശരീരം പ്രവർത്തിക്കുന്നത് തന്നെ ഈ ഗ്രന്ഥിയുമായി ചേർന്നാണ്. സന്തുലിതമായിരിക്കുന്ന ചക്രങ്ങളെ സന്തുലിതമാക്കാൻ യോഗയ്ക്ക് മാത്രമല്ല ഗായത്രി മന്ത്രത്തിനും കഴിയും. ഗായത്രി മെഡിറ്റേഷനിലൂടെ ഓരോ ചക്രത്തെയും ഉത്തേജിപ്പിക്കുന്നതിന് അതിൻ്റെ വർണ്ണത്തെ മനസ്സിരുത്തി ബീജമന്ത്രത്തെ ഉച്ചരിച്ച് ധ്യാനിച്ചാൽ മതിയാകുമെന്ന് ഭാരതീയ ഋഷി പരമ്പര ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ ചക്രത്തിൻ്റെയും സ്പന്ദനത്തിന് സമാനമാണ് അതിൻ്റെ ബീജമന്ത്രം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദസ്പന്ദനമെന്ന ആചാര്യന്മാരുടെ കണ്ടെത്തലാണ് ചക്രസാധ്യതകളെ സാധൂകരിക്കുന്നത്. യോഗ എന്നത് വിവിധ ആസനങ്ങൾ ചിട്ടയോടെ പരിശീലിച്ച് ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും വളയുന്ന വിധത്തിൽ വഴക്കമുള്ളതാക്കി മാറ്റുന്നത് മാത്രമല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. അനേകം പ്രയോജനങ്ങളിൽ ഒന്നു മാത്രമാണ് യോഗയുടെ ഈ ഒരു വശം. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വരുതിയിൽ നിർത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ ഏതു പ്രതികൂല സാഹചര്യത്തെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ആ അവസ്ഥയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ സമത്വമാണ് യോഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്.
ആ പരമമായ അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രചോദനവും പരിശ്രമവുമാകട്ടെ നമ്മുടെ യോഗ അനുഷ്ഠാനം. യോഗ പഠിച്ചിട്ടില്ല, യോഗ ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്നൊന്നും കരുതി ആരും വിഷമിക്കേണ്ട എന്നും മനസ്സിലായല്ലോ. നമ്മുടെ പ്രവൃത്തികൾ മുഖേന ദിനം പ്രതി നഷ്ടമാകുന്ന പ്രാണോർജം ഗായത്രി മന്ത്രജപത്തിലൂടെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. ആരോഗ്യവും പ്രസരിപ്പും ധൈര്യവും അക്ഷയമായ കരുത്തും ഗായത്രി മന്ത്രജപത്തിലൂടെ നേടാൻ സാധിക്കും. കൂടാതെ സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്പന്ദന വിശേഷങ്ങളായ ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം തന്നെയാണ്. ആയുരാരോഗ്യം, നിസ്വാർത്ഥത, മനുഷ്യത്വം, ആത്മീയമായ ഉൾക്കാഴ്ച, ത്യാഗ സന്നദ്ധത, സത്യസന്ധത, സഹജീവി സ്നേഹം എന്നിവയൊക്കെ ഗായത്രി മന്ത്രജപത്തിൽ നിന്നും ലഭ്യമാകുന്ന ഘടകങ്ങളാണ്. എല്ലാത്തിനുമുപരി സന്തോഷം, ശാന്തി, സമാധാനം എന്നിവയും ലഭ്യമാകും. ആ പരമമായ അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രചോദനവും പരിശ്രമവുമാകട്ടെ നമ്മുടെ യോഗാനുഷ്ഠാനവും ഗായത്രി മന്ത്രജപവും അല്ലെങ്കിൽ ഗായത്രി യോഗയും. നന്ദി, നമസ്കാരം.